നമസ്കാരം. വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ. സംസ്ഥാനത്ത് പഠിച്ചുകൊണ്ടിരിക്കെ കലിംഗ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന ആരോപണം നേരിടുന്ന SFI നേതാവ് നിഖിൽ തോമസിന്റെ കാര്യത്തിൽ കായംകുളം MSM കോളേജിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് BC ഡോക്ടർ മോഹൻ കുന്നുമൽ പറഞ്ഞു. നിഖിലിന്റെ MCOM പ്രവേശന വിഷയത്തിലാണ് കോളേജിന് വീഴ്ച സംഭവിച്ചത്. കോളേജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കായംകുളം MSM കോളേജ് പ്രിൻസിപ്പൽ സർവകലാശാലയിലെത്തി മറുപടി നൽകണം. നിഖിൽ തോറ്റത് അധ്യാപകർക്ക് അറിയാമായിരുന്നു. പിന്നെ എങ്ങനെ പ്രവേശനം നൽകി? നിഖിലിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്ന് പരിശോധിക്കുമെന്നും VC അറിയിച്ചു. നിഖിൽ 3 വർഷവും കേരള സർവകലാശാലയിൽ പഠിച്ചു, പക്ഷേ പാസ്സായില്ല. ഹാജരുള്ളതിനാലാണ് പരീക്ഷകൾ എഴുതിയത്. കേരളയിൽ 75% ഹാജരുള്ളയാൾ എങ്ങനെ കലിംഗയിൽ പോയി? റായ്പൂരിൽ നിന്ന് കായംകുളത്തേക്ക് വിമാന സർവീസ് ഇല്ലല്ലോ. വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലീസിൽ പരാതി നൽകും. കലിംഗ അറിയാതെ നൽകിയതാണെങ്കിൽ UGC അറിയിക്കുമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. നിഖിൽ തോമസ് 2017 മുതൽ 2020 വരെ 3 വർഷവും കായംകുളം MSM കോളേജിൽ പഠിച്ചിരുന്നുവെന്നും പരീക്ഷ എഴുതിയിരുന്നുവെന്നും മോഹൻ കുന്നുമൽ വ്യക്തമാക്കി. നിഖിലിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കലിംഗ സർവകലാശാലയോടും പരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കായംകുളം MSM കോളേജിൽ നിന്ന് അവസാനത്തെ സെമസ്റ്റർ വരെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അറ്റൻഡൻസ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ കഴിയില്ല. 2018-2019 വർഷത്തിലാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നത്. 2017 മുതൽ 2020 വരെ 3 വർഷം പ്രതിവർഷ കോഴ്സാണ് ചെയ്തത്. അവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായെന്നാണ് സർവകലാശാലയിൽ സമർപ്പിച്ച രേഖ. എന്നാൽ ഇവിടെ പഠിച്ച കാലത്ത് പല പേപ്പറുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കലിംഗ സർവകലാശാലയിൽ സെമസ്റ്റർ വൈസ് ആണ് പഠനം. അന്നെങ്ങനെ എന്നറിയില്ല. BCOM ഹോണേഴ്സ് എന്നിങ്ങനെ 2 വിഷയമാണ് അവിടെയുള്ള ഡിഗ്രി എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. അന്ന് എങ്ങനെയെന്ന് അറിയില്ല. ബാങ്കിങ് ഫിനാൻസ് BCOM ഹോണേഴ്സ് കോഴ്സാണ്. എന്നാൽ BCOM ബാങ്കിങ് ഫിനാൻസ് എന്ന രേഖയാണ് ഹാജരാക്കിയത്. ഇക്കാര്യങ്ങളിൽ വ്യക്തത തേടേണ്ടതുണ്ട്. കേരള സർവകലാശാലയുടെ കയ്യിൽ പരീക്ഷ എഴുതിയെന്നും തോറ്റിട്ടുണ്ടെന്നും രേഖയുണ്ട്. കലിംഗ സർവകലാശാലയുടെ BCOMന് കേരള സർവകലാശാലയുമായി എലിജിബിൾ ആണെന്ന് അംഗീകാരമാണ് നൽകിയത്. കലിംഗ സിലബസും കേരളയുടെ സിലബസും നോക്കിയാണ് ഈ തീരുമാനമെടുക്കുന്നത്. അതിനിടെ നിഖിൽ തോമസ് എന്ന വിദ്യാർത്ഥി സർവകലാശാലയിൽ പഠിച്ചിട്ടില്ലെന്ന് കലിംഗ സർവകലാശാലയുടെ വെളിപ്പെടുത്തലുമുണ്ടായി. ഇക്കാര്യം പരിശോധിച്ചുവെന്ന് രജിസ്ട്രാർ പറഞ്ഞു. നിഖിൽ തോമസിനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് രജിസ്ട്രാർ സന്ദീപ് ഗാന്ധി പറഞ്ഞു. മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിച്ചതെന്നും കലിംഗ രജിസ്ട്രാർ കൂട്ടിച്ചേർത്തു. കായംകുളം കോളേജിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ കോളേജിൽ 3 വർഷം പഠിച്ച് തോറ്റ കുട്ടി BCOM പാസ്സായെന്ന രേഖ കാണിച്ചപ്പോൾ പരിശോധിച്ചില്ല. അതിനാൽ കോളേജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കലിംഗ സർവകലാശാല സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞാൽ വിവരം പോലീസിന് അറിയിക്കും. അതല്ല കലിംഗ സർവകലാശാലയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ വിവരം UGC അറിയിക്കുമെന്നും BC വ്യക്തമാക്കി. വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം എന്നാണ് നിഗമനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റായ്പൂരിലും കായംകുളത്തും എങ്ങനെ ഒരേ സമയം പഠിച്ചു എന്നതിൽ സംശയങ്ങളുണ്ട്. അദ്ദേഹം കേരള സർവകലാശാലയിൽ പരീക്ഷ എഴുതണമെങ്കിൽ ഇവിടെ അറ്റൻഡൻസ് വേണം. അദ്ദേഹത്തിന് ഇന്റേണൽ മാർക്ക് ലഭിക്കണം. അദ്ദേഹത്തിന് ഇന്റേണൽ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നൽകുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അതിനാൽ നിഖിൽ തോമസ് കേരള സർവകലാശാലയിൽ പഠിച്ചിട്ടുണ്ടെന്നത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പ്രശ്നം വേഗത്തിൽ അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന സംശയം ഉയർത്തുന്ന കാരണങ്ങളും VC വിശദീകരിച്ചു. അതിനിടെ BCOM പഠനം അവസാനിപ്പിച്ച ശേഷം കോളേജ് സർവകലാശാല യൂണിയനുകളിൽ പ്രവർത്തിച്ചോ MCOM പ്രവേശനത്തിന് നൽകിയ സർട്ടിഫിക്കറ്റ് സാധ്യതയുള്ളതാണോ എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ പറഞ്ഞു. വിവാദം സംബന്ധിച്ച് സർവകലാശാലയ്ക്ക് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർവകലാശാല ചട്ടം അനുസരിച്ച് ഒരേ സമയം 2 സർവകലാശാലകളിൽ ഡിഗ്രി പഠനം സാധ്യമല്ല. പഠനം അവസാനിപ്പിച്ച വിദ്യാർത്ഥിക്ക് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാകില്ല. രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് സർവകലാശാല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയോ എന്നതാണ് ഉത്തരം ലഭിക്കേണ്ട യഥാർത്ഥ ചോദ്യം.